എൽ ഡി എഫ് സർക്കാർ പല വിഷയത്തിലും കാണിക്കുന്ന അനാവശ്യ ധൂർത്ത് മുൻപും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അനാവശ്യ നിയമനങ്ങളായിട്ടും അനാവശ്യ കേസുകളിൽ വക്കീൽ ഫീസായിട്ടും മറ്റും കോടിക്കണക്കിന് രൂപയാണ് പിണറായി സർക്കാർ ചിലവഴിച്ചത്. ഈ ധൂർത്തുകളിൽ പലതും കോടതിയെ മറയാക്കിക്കൊണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. പിണറായി സർക്കാരിൻ്റെ ഈ പരിപാടിക്ക് നൈസായിട്ടൊരു കൊട്ടുകൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. ഒരു കേസിൽ ഹൈക്കോടതി എത്തിയ വെറും 25,000 രൂപ പിഴയ്ക്കെതിരെ ലക്ഷങ്ങൾ ചിലവഴിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഈ കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉന്നയിച്ചത്. ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടെയാണ് ലക്ഷങ്ങൾ മുടക്കിയുള്ള സുപ്രീം കോടതിയിൽ ഈ കേസ് നടത്തിപ്പ്. നിസ്സാരവും അനാവശ്യവുമായ കേസുകൾ ഫയൽ ചെയ്തതിന് കേരള സർക്കാരിനെതിരെ സുപ്രീം കോടതി ശക്തമായി തന്നെയാണ് പ്രതികരിച്ചത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള കേസുകളുമായി കേരള സംസ്ഥാനം സമീപിച്ചാൽ കനത്ത പിഴ ചുമത്തും എന്ന താക്കീതും കോടതി സർക്കാരിന് നൽകി. വെറും 25,000 രൂപ ഒരു വ്യക്തിക്ക് നൽകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. നേരത്തെ ഒരു കേസിൽ പ്രതിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ 2 തീയതികളിലും പരാജയപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് വിസ്താരത്തിനായി ദുബായിൽ നിന്ന് വന്ന സാക്ഷിയെ 25,000 രൂപ നൽകണമെന്ന് ജഡ്ജി ഉത്തരവിട്ടു. എന്നാൽ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. വെറും 25,000 രൂപ ലാഭിക്കാനായി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഈ നടപടിയാണ് സുപ്രീം കോടതിയെ ചൊടിപ്പിച്ചത്. പൊതുഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഇതുപോലെയുള്ള നിസ്സാര കേസുകൾക്ക് ചെലവഴിക്കാൻ ഉപദേശിച്ചത് ഏത് ഉദ്യോഗസ്ഥരും അഭിഭാഷകരുമാണെന്നാണ് ബെഞ്ച് ചോദിച്ചത്. ഭാവിയിൽ ഇത്തരം ഹർജികളിൽ നടപടി സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും സമാനമായ അപ്പീലുകൾ നൽകിയാൽ കനത്ത പിഴ ചുമത്തുമെന്നും അപ്പീൽ തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി. CPM പ്രവർത്തകർ പ്രതികളായ കൊലക്കേസിൽ CBI അന്വേഷണത്തെ എതിർക്കാൻ സുപ്രീം കോടതി അഭിഭാഷകനെ കൊണ്ടുവന്ന് നടത്തിയ സർക്കാർ ധൂർത്ത് കഴിഞ്ഞയാഴ്ച ചർച്ചയായിരുന്നു. കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ട കേസിലാണ് CBI കേസ് അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി മാത്രം 25 ലക്ഷം രൂപ വക്കീൽ ഫീസ് നൽകി സുപ്രീം കോടതി അഭിഭാഷകനെ കൊണ്ട് കേരളം ഹൈക്കോടതിയിൽ കേസ് വാദിപ്പിച്ചത്. പക്ഷേ പൊതുഖജനാവിൽ നിന്ന് മുടക്കെ ഈ 25 ലക്ഷം പാഴായി പോകുന്ന കാഴ്ചയാണ് കോടതിയിൽ കണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രത്തിൽ പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. നേരത്തെ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ലേസൺ ഓഫീസർ നിയമിച്ചും സംസ്ഥാന സർക്കാരിൻ്റെ കോടതി ധൂർത്ത് നടന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ലേസൺ ഓഫീസറായി A. വേലപ്പൻ നായർ നിയമിച്ചാണ് സർക്കാർ പൊതുഖജനാവിനെ ഇങ്ങനെയൊരു അനാമത്ത ചിലവ് വരുത്തി വെച്ചത്. അഡ്വക്കേറ്റ് ജനറലും 140 സർക്കാർ അഭിഭാഷകരും നിലവിലിരിക്കുകയാണ് ഈ പുതിയ തസ്തിക ഉണ്ടാക്കിയത്. ഹൈക്കോടതിയിലെ കേസുകളുടെ ഏകോപനത്തിന് മാത്രമായി നിയമിച്ച ഈ സ്പെഷ്യൽ ഓഫീസറുടെ ഒരു മാസത്തെ ശമ്പളം വെറും 110,000 രൂപയാണത്രേ. മുൻപ് 3 കോടിയോളം രൂപ ചെലവിട്ട് മുൻ DGP TP സെൻകുമാറിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്തി തോറ്റ ചരിത്രവും പിണറായി വിജയൻ സർക്കാരിനുണ്ട്. സർക്കാർ തോറ്റ TP സെൻകുമാർ കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന അഭിഭാഷകരിൽ ഒരാളായ ഹരീഷ് സാൽവെയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.